നമസ്കാരം. കൃഷിയിൽ എങ്ങനെ സ്വയം പര്യാപ്തത നേടാമെന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതിനായി മഹത്തായൊരു സ്ഥാപനം വടകരയിലുണ്ട്, കുറുമ്പയിൽ നഗരസഭയുടെ ഒരു കാർഷിക നഴ്സറി. ഒരു പച്ചക്കറിത്തോട്ടം എങ്ങനെ ഉണ്ടാക്കാം, അല്ലെ മട്ടുപ്പാവ് കൃഷി എങ്ങനെ ഉണ്ടാക്കാം, ഇതിനൊക്കെ ഗൈഡൻസ് നൽകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വടകരയിലെ കുറുമ്പയിലെ കാർഷിക നഴ്സറി. ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം, എങ്ങനെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, ഒരു വീടിനാവശ്യ പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് തേടുമ്പോൾ ചെന്നെത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുറുമ്പയിലെ നഗരസഭയുടെ കാർഷിക നഴ്സറി. വടകര കാർഷിക നഴ്സറിയുടെ അമരക്കാരൻ രാവി സാറ് നമ്മളോടൊപ്പമുണ്ട്. സാറേ, എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഇത് 2015 വടകര നഗരസഭ കാർഷിക നഴ്സറി ആരംഭിച്ചത്. വടകര നഗരസഭ ഈ സ്ഥലം വാങ്ങി, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയ്ക്ക് കഴിയാതെ വന്ന് വർഷങ്ങളോളം ഇത് കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ പ്രദേശം. അപ്പോൾ 2015 നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് ഇത് ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചത്. അന്നു മുതൽ ഞാനിതിൻ്റെ ചാർജ് വഹിക്കുകയാണ്. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു നല്ല സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങൾ മുഴുവൻ ഈ വിഷമുള്ള പച്ചക്കറികൾ ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നതെന്നും അത് കഴിച്ച് ഇവിടെയുള്ളവർ മുഴുവൻ രോഗികളായിത്തീരുന്നു എന്നുള്ള ഒരു പ്രചാരണമല്ല, ഒരു സത്യാവസ്ഥ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാങ്ക് ഈ ഒരു നല്ല തീരുമാനമെടുത്ത് ഈ കാർഷിക നഴ്സറി ഏറ്റെടുത്തത്. കൃഷി ചെയ്യാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യത്തിന് വിത്ത് ലഭിക്കുന്നില്ല, ജൈവ കീടനാശിനികൾ ലഭിക്കുന്നില്ല, ആവശ്യമുള്ള ജൈവ വളങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സമയത്ത് ഇത് ആരംഭിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് കർഷകരുടെയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് അത് ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കാനും കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത, പൂക്കളും മറ്റേ ലോണ് പോലെയുള്ള പുല്ലുകളും വളർത്തുന്നതിന് പകരം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി വളർത്തുക എന്നുള്ള ഒരു പോളിസിയോടുകൂടിയാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി വിത്തുകൾ നൽകുന്നു, നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകൾ സമയത്തിന് തന്നെ കൃഷിക്കാർക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ പച്ചക്കറി ആവശ്യക്കാർക്ക് പച്ചക്കറി വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കി നൽകുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും എന്ന് പറഞ്ഞാൽ സാങ്കേതിക ഉപദേശങ്ങൾ, ഈ എങ്ങനെ ഇത് രോഗങ്ങളും കീടങ്ങളും പ്രതിരോധിക്കാം, പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ നല്ല വിളവുണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് പുറകോട്ടായിരുന്നു മലയാളി, ഇപ്പോൾ സജീവമായിട്ട് വരുന്നുണ്ട് അല്ലേ? ഒരു ഒരു വീട്ടിലൊരു പച്ചക്കറി തോട്ടം എന്നുള്ള സംഭവമൊക്കെ വരുന്നുണ്ട്. അതേക്കുറിച്ച് എന്താ പറയുന്നത് സാർ? അതിൽ ഒരു നല്ല മാറ്റമാണ് പിന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പിന്നെ ഇതൊന്നും വേണ്ട, എല്ലാം കമ്പോളത്തിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു കമ്പോള സംസ്കാരത്തിലേക്കിൻ്റെ അടിമയായി പോയിരുന്നു ഒരുവിധം ജനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള ഒരു തലമുറ മുഴുവൻ ഈ കൃഷിയിൽ നിന്ന് ഒരുപാട് മാറി, കൃഷി എങ്ങനെ, ഒരു വിത്ത് എങ്ങനെ നടണം, അതെങ്ങനെ വളർത്തണം എന്നുള്ള ഒരു അറിവുമില്ലാത്ത ഒരു തലമുറയുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ വളരെ നന്നായിട്ട് പിന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവർ, അതിന് താല്പര്യമുള്ളവർ ഒരുപാട് പേർ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഈ കാർഷിക നഴ്സറിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി 2016 തന്നെ. പക്ഷെ അതിപ്പോൾ 5 ഗ്രൂപ്പുകളായി പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്.
1200 ഗ്രൂപ്പിലുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഈ ബാങ്ക് തന്നെ, നടക്കുതാഴ സർവീസ് ബാങ്ക് തന്നെ മണിയൂർ ഒരു ഹൈടെക് ഓർഗാനിക് ഫാം എന്നുള്ള രീതിയിൽ 2.5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ പിന്നെ ഡയറി ഫാമുണ്ട്, 4 പോളി ഹൗസുകളുണ്ട്. അതിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊക്കെ പഴവർഗ്ഗങ്ങൾ അവിടെ നട്ടു വളർത്തി ഇനിയും വരുന്ന വർഷങ്ങളിൽ അതിൽ നിന്ന് ബഡ് ചെയ്തിട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം, സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ്. ഈ മട്ടുപ്പാവ് കൃഷി എല്ലാവർക്കും വലിയ താല്പര്യം, പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ വീട്ടുകാരുണ്ട്. അതേക്കുറിച്ച് എന്താ പറയുന്നത്? മട്ടുപ്പാവ് കൃഷി അഥവാ ടെറസ് കൾട്ടിവേഷൻ, ഇതിനെപ്പറ്റി പിന്നെ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ നല്ല ഒരു ബോധവൽക്കരണം നൽകിയിരുന്നു. അപ്പോൾ പുതുതായി വീടെടുക്കുന്നവർ, ഇപ്പോൾ നമുക്ക് വീടെടുത്തവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും ചരിച്ചു വാർത്ത്, ടെറസ് മുഴുവൻ ചരിച്ചു വാർത്തതിനാൽ ടെറസിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വീടെടുക്കുന്നവരോട്, 2015 മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, പുതുതായി വീട് വെക്കുന്നവർ ഒരു കാരണവശാലും ടെറസ് ചെരിച്ചു വാർക്കാൻ പാടില്ല. ചെരിച്ചു വാർക്കുന്നത് കൊണ്ട് നമുക്ക് 3.5 ഇരട്ടിയോളം നഷ്ടം വരിക എന്നല്ല, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഗുണവും അതിനെക്കൊണ്ടില്ല. അതേസമയത്ത് നമുക്ക് ടെറസ് ഫ്ലാറ്റായിട്ട് വാർക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മഴമറയുണ്ടാക്കി ടെറസ് നനയാതെ തന്നെ കൃഷി ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ എന്നുണ്ട്. അപ്പോൾ മഴമറ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, മഴമറ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ 75% ചെലവിൻ്റെ, അതായത് ഒരു സ്ക്വയർ മീറ്ററിന് 750 രൂപ ചിലവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ 500 രൂപ സർക്കാർ സബ്സിഡിയായി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴമറ ഉണ്ടാക്കി ഗ്രോ ബാഗ് വെച്ച് കൃഷി ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അതിൽ ഈ ഗ്രോ ബാഗിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ടെറസ് നനയും. പക്ഷേ അതിന് നമുക്ക് ഈ തിരിനന എന്നുള്ള സമ്പ്രദായം വന്നതിന് ശേഷം തിരിനന സെറ്റ് ചെയ്യുകയാണെങ്കിൽ ടെറസ് നനയാതെ തന്നെ നമുക്ക് വളരെ ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റും. അതായത് ജലസേചനം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ടെറസിലുള്ള പച്ചക്കറി നനയ്ക്കുന്നതിന് വേണ്ടി ടെറസിൽ കയറുകയേ വേണ്ട. കൃഷിക്ക് എന്തെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വളം ചേർത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ വിളവെടുക്കാനോ മാത്രം കയറിയാൽ മതി. അപ്പം വെള്ളം ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കറിയാം, അതിൽ അതിന് വെള്ളം ഒഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഈ ടെറസ് കൾട്ടിവേഷനിൽ ഒരു തരത്തിലും ഉണ്ടാവുന്നില്ല. അപ്പം വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഈ തിരിനന സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് 24 മണിക്കൂറും ഇതിന് അല്പാൽപ്പം വെള്ളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് അടിയിൽ നിന്ന് തിരിയിൽ നിന്ന് മുകളിലേക്കാണ് വെള്ളം വരുന്നത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടി എത്ര ചൂടുണ്ടെങ്കിൽ പോലും, ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും ചെടി ഒന്ന് വാടുക പോലും ഇല്ല. ടെറസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ചെയ്തു തരും. അപ്പോൾ ഇത് ഇവിടെ ഞാനിത് തുടങ്ങിയപ്പോൾ ഈ ടെറസ് കൾട്ടിവേഷനെ പറ്റി ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നു, ആരാണിത് ചെയ്തു തരിക എന്ന്. അപ്പം ഞാനിവിടെ അന്വേഷിച്ച് ഒരാളെ ഞങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ പരിശീലനത്തിന് അയച്ച്, അയാളിപ്പോൾ നന്നായിട്ട് ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം തന്നെ ഒരു 100 ടെറസുകളിൽ മഴമറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ റൂറൽ ബാങ്കിൽ അദ്ദേഹം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, നാദാപുരം സർവീസ് ബാങ്കിൽ. അതുപോലെ വ്യക്തികളുടെ വീടുകളിലും ധാരാളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ഈ ടെറസിൽ തിരിനനയും കൂടി വെച്ചതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ടെറസിൽ കുഴിച്ചിടുന്ന ചെടികൾക്ക് പരിമിതിയുണ്ട്. നമുക്ക് എന്തൊക്കെ ശരിക്കും ചെയ്യാം ടെറസിൽ? പച്ചക്കറി ഇനങ്ങളെല്ലാം ചെയ്യാം. പയർ, ചീര, വെണ്ട, പിന്നെ മത്തൻ, ഇളവൻ, വഴുതന, തക്കാളി, അങ്ങനെയുള്ളതെല്ലാം തന്നെ ടെറസിൽ കൃഷി ചെയ്യാൻ പറ്റും. മഴമറയും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള വിത്തുകൾ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ ശരിക്കും ഇവിടെ ഇപ്പോൾ പച്ചക്കറി വിത്തുകളാണെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യമുള്ള എല്ലാ പച്ചക്കറി വിത്തുകളും അതാത് സമയത്ത് ചെയ്യേണ്ട. ഇപ്പോൾ ഇതാണ്, ഇത് കർക്കിടമാസമാണ്. കർക്കിടമാസത്തിൽ കർക്കിടവാവിനാണ് നമ്മളുടെ വീടുകളിലൊക്കെ അവര വിത്ത് നടുക. അതായത് പണ്ടുകാലത്ത് പിന്നെ എല്ലാ വീടുകളിലും ഒരു അവരപ്പന്തലെങ്കിലും ഉണ്ടായിരിക്കും. കർക്കിടത്തിൽ അവർ അത് വിത്ത് നട്ട് വളർത്തി ഒരു നവംബർ മാസമാകുമ്പോഴേക്കും അതിനോട് കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു അടുത്ത മാർച്ച് വരെ അതിൻ്റെ മേലെ അതിൽ നിന്ന് അവരൊക്കെ സമൃദ്ധമായി ലഭിക്കും.
അപ്പോൾ ആ അവരവിത്ത് ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവരവിത്തുണ്ട്, ചതുരപ്പയർ വിത്ത്, അത് ഈ കർക്കിടക മാസത്തിൽ നടാൻ പറ്റിയതാണ്. പിന്നെ അതുകൂടാതെ അത്യാവശ്യം ടെറസിൻ്റെ മേലെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ മഴയെ ഇടയാ പിന്നെ ഇളവ് നോക്കി കൃഷി ഇറക്കാൻ വേണ്ടി എല്ലാ തരം പച്ചക്കറി വിത്തുകൾ, അതായത് ചീര, വെണ്ട, പയർ, മത്തന്ന, ഇളവൻ, പിന്നെ കക്കിരി, പിന്നെ വഴുതന, തക്കാളി, മുളക്, ഇതിൻ്റെയൊക്കെ വിവിധ വെറൈറ്റികൾ കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ വരും കൊണ്ടുപോകുന്നുമുണ്ട്. പിന്നെ അതും കൂടാതെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, ഈ വീടുകളിൽ പഴവർഗ്ഗങ്ങൾ, വൈവിധ്യമാർന്ന ഒരുപാട് പഴവർഗ്ഗങ്ങൾ നമ്മളുടെ ഈ കാലാവസ്ഥയിൽ, അതായത് ഉഷ്ണമേഖലാ പ്രദേശത്ത് നട്ടുവളർത്താൻ പറ്റുന്ന ഒരുവിധം വിദേശ പഴങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ ഞങ്ങളിവിടെ തൈകൾ എത്തിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൊടുത്ത തൈകളൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്നുള്ള അറിവ് അവർ തിരിച്ച് പറയുന്നുണ്ട്. ധാരാളം പഴങ്ങളുണ്ടാവുന്നുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടുള്ളത് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പിന്നെ ബട്ടർഫ്രൂട്ട്, പുലാസാൻ, ദുരിയാൻ, പിന്നെ വിവിധ തരത്തിലുള്ള മാവുകൾ എന്ന് പറഞ്ഞാൽ കോട്ടൂർക്കോണം, അതായത് കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് കോട്ടൂർക്കോണം മാവ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വടകര പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉളവർ മാവിൻ്റെ ക്രാഫ്റ്റ് ഉണ്ട്. അതുകൂടാതെ പിന്നെ നമ്മളെ പ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന, അതായത് മാമ്പഴ ഈച്ചയുടെ ശല്യമില്ലാത്ത ഒരു മാമ്പഴമാണ് കുളമ്പ് മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൈകളുണ്ട് ധാരാളം. പിന്നെ പ്ലാവുകൾ, വൈവിധ്യമാർന്ന ശേഖരമാണ് പ്ലാവുകളുടെ, പ്ലാവിൻ തൈകളുടെ ഉള്ളത്. അതിൽ വിയറ്റ്നാം സൂപ്പർ അർലി എന്ന് പറയുന്നത് പിന്നെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വർഷമെത്തിയ ഒരു തൈ കൊണ്ടുപോയി നടുകയാണെങ്കിൽ അടുത്ത സീസണിൽ തന്നെ ചക്കയുണ്ടാവും എന്നുള്ളതാണ്. ഒറ്റ വർഷം കൊണ്ട് ചക്കയുണ്ടാവും എന്നുള്ളതാണ് വിയറ്റ്നാം സൂപ്പർ അർലിയുടെ ഒരു പ്രത്യേകത. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേൻ വരിക്കയാണ്. അതുകൂടാതെ ചുവന്ന ചുളയുള്ള സിന്ദൂര വരിക്ക, ഇതിൻ്റെ കറയില്ലാതെ, അതായത് വിളഞ്ഞീനില്ലാത്ത ഗംലെസ് എന്ന് പറയുന്ന പിന്നെ തേൻ വരിക്ക, അങ്ങനെ വിവിധ തരത്തിലുള്ള വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒരുപാട് പഴവർ പിന്നെ ചക്ക വർഗ്ഗങ്ങളുണ്ട്. അതുകൂടാതെ പിന്നെ വെള്ള ഞാവൽപ്പഴം, ഒരു കാലത്ത് വളരെയധികം വില പിടിച്ച ഒരു പിന്നെ തൈയാണ് നമ്മളെ കേരളത്തിലില്ലാത്ത ഒന്നാണ് വെള്ള ഞാവൽ, ഞാറക്ക എന്ന് പറയുന്നതിൽപ്പെട്ട വെള്ള ഞാവൽപ്പഴം. ഈ വെള്ള ഞാവൽപ്പഴത്തിൻ്റെ തൈകൾ ഇപ്പോൾ നല്ല ബഡ് തൈകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ പീനട്ട് ബട്ടർഫ്രൂട്ട്, ഇസ്രായേൽ അത്തി, സാന്തോൾ, പുലാസാൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഏതൊക്കെ പഴവർഗ്ഗങ്ങൾ അവർക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്നതാണെങ്കിൽ ഞങ്ങളത് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ജൈവവളങ്ങൾ, ജൈവവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പ് മണ്ണാക്ക്, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ ചാണകപ്പൊടി, അങ്ങനെയുള്ള വിവിധ തരത്തിൽ ആവശ്യമുള്ള എല്ലാ ജൈവവളങ്ങളുണ്ട്. അതുകൂടാതെ ജൈവ കീടനാശിനികൾ, ഈ പച്ചക്കറി കൃഷിയിൽ, ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ കീടങ്ങളുടെയും രോഗങ്ങളുടെയും പ്രശ്നം. അപ്പോൾ അത് സ്യൂഡോമോണസ് ആണ് ഈ രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ മണ്ണിൽ ചേർക്കുന്ന ട്രൈക്കോഡർമയുണ്ട്, ജൈവവളത്തിനോടൊപ്പം തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിലുള്ള ഫംഗസ്, മണ്ണിലൂടെ ബാധിക്കാൻ സാധ്യതയുള്ള ഫംഗൽ രോഗങ്ങളും നിമാവരകളും നശിപ്പിക്കാൻ കഴിയുന്നതാണ് ട്രൈക്കോഡർമ. സ്യൂഡോമോണസ് നമുക്ക് ഈ ജൈവ കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാതാണ്. പലപ്പോഴും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ രോഗലക്ഷണം കാണുമ്പോഴേക്ക് ചെടി പാടെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരോടും ഞാൻ പറയാറുണ്ട്, സ്യൂഡോമോണസ് നമുക്ക് ജൈവ കൃഷിയിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെടികളിൽ തളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കീടനാശിനിയാണ്. അപ്പോൾ നല്ല ജൈവ കീടനാശിനികളുടെ ഒരു നിര തന്നെ ഞങ്ങളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജീവാണുക്കൾ അടങ്ങിയിട്ടുള്ള ജൈവ കീടനാശിനികളാണ് ബിവേറിയ, മെറ്റാറൈസിയം, വെർട്ടിസീലിയം, ബി ടി കെ എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കീടങ്ങളെ തന്നെ നശിപ്പിച്ച് നമുക്ക് ചെടികളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിയും. അതുകൂടാതെ വേപ്പെണ്ണ ചേർന്നുള്ള ബയോനീം പോലെയുള്ള കീടനാശിനികളുണ്ട്. പിന്നെ രാസ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല.
എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇനി ഇപ്പോൾ? ഇതിലിപ്പോൾ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പിന്നെ 3-4 വർഷമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന പല പദ്ധതികളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വളരെ നന്നായി ഒരു പരാതിയും ഇല്ലാതെ ഞങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ ലോക്ക്ഡൗൺ വന്നത് കാരണം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഗ്രോ ബാഗിന് പകരം മൺചട്ടിയിൽ മണ്ണ് നിറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം. പെട്ടെന്ന് അത് ഞങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ പിന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വന്നതും ലോക്ക്ഡൗൺ തുടങ്ങിയതും. അത് കാരണം അത് നിർത്തിവെച്ചു. പക്ഷേ ഞങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ കഴിഞ്ഞ വർഷം പലവൃക്ഷ തൈകൾ കൊടുത്തു. പിന്നെ ഇടവള കൃഷിക്ക് ഇഞ്ചി മഞ്ഞൾ വിത്ത് കൊടുത്തു. പിന്നെ വിത്തും വളവും അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിത്തും വളവും കൊടുത്തു. അങ്ങനെ ഞങ്ങളെ ഏൽപ്പിച്ച പദ്ധതികളൊക്കെ വളരെ വിജയകരമായി ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു പരാതിയുമില്ല. അതേസമയത്ത് മറ്റ് ഏജൻസികൾ നൽകിയ മുനിസിപ്പാലിറ്റീൻ്റെതായാലും കൃഷിവകുപ്പിൻ്റെതായാലും മറ്റ് ഏജൻസികൾ ഗ്രോ ബാഗ് മണ്ണ് നിറച്ച് കൊടുത്തതിനെപ്പറ്റി ഇപ്പോഴും പരാതിയുടെ ഇങ്ങനെ കൂമ്പാരമാണ്. അപ്പോൾ ഞങ്ങൾ ഈ വർഷങ്ങളിൽ ഈ കഴിഞ്ഞ 3-4 വർഷം നൽകിയതിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്തുകളുടെ പദ്ധതിയോ കിട്ടിയാലും ഞങ്ങളത് വിജയകരമായി വളരെ നന്നായി ഭംഗിയായി നടത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാർഷിക നഴ്സറി ഇന്ന് ഇപ്പം 6-ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ 1 കാർഷിക നഴ്സറിയായി മാറിക്കഴിഞ്ഞു. ശരി. കാരണം അത് മറ്റുള്ളവരുടെ നമ്മളെ ഗുണഭോക്താക്കളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ കാർഷിക നഴ്സറിയെ ഞങ്ങൾക്ക് ഈ ഒരു സംസ്ഥാനത്തിലെ 1 കാർഷിക നഴ്സറിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വിവിധ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല പഴവർഗ്ഗച്ചെടികളും വിത്തുകളും തൈകളും കർഷകർക്ക് അതാത് സമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു, മണ്ണ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇവിടെ? മണ്ണ് ഏറ്റവും നല്ല പിന്നെ മേൽമണ്ണ്, അതായത് നമ്മളിപ്പം ഗ്രോ ബാഗ് നിറക്കാനായാലും ചട്ടിയിൽ നിറക്കാനായാലും ഏറ്റവും നല്ല മണ്ണ് അതെവിടെയാണോ പിന്നെ മണ്ണെടുക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നത് പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ ഇറക്കുന്നത്. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടികളിൽ നിറക്കുന്നത് പോട്ടിംഗ് മിശ്രിതം എന്ന് പറയും. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് ഏറ്റവും നല്ല മേൽമണ്ണ്. അത് മണ്ണ് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ആ മണ്ണ് ആവശ്യത്തിനുള്ള മണ്ണ് നമ്മളെടുത്ത് ശേഖരിച്ച് വേനൽക്കാലത്താണ് നമ്മളത് മണ്ണ് നിറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ആ മണ്ണ് നിരത്തിയിട്ട് അതിൽ 1 കൂട്ട മണ്ണിന് 1 ചിരട്ട കുമ്മായം എന്നുള്ള തോതിൽ മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നനയ്ക്കണം. നനച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കുമ്മായം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും മണ്ണിൽ. അപ്പോൾ അത് നമ്മൾ ഈ മണ്ണ് എന്നിട്ട് കൂന കൂട്ടി ഒരു നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിടുകയാണെങ്കിൽ, 10 ദിവസത്തേക്ക് മൂടിയിടുകയാണെങ്കിൽ ഈ പിന്നെ പുറമേ ഉണ്ടാവുന്ന അന്തരീക്ഷ ഊഷ്മാവിനേക്കാളും കൂടുതൽ ഈ ബാഗിനുള്ളിൽ ഈ മൂടിയിട്ടതിന് അകത്ത് ചൂട് കൂടുന്നതുകൊണ്ട് അതിലുണ്ടാവുന്ന മണ്ണിൽ നമ്മൾ സ്വാഭാവികമായി എടുത്ത മണ്ണിൽ കുറേ കീടങ്ങളുടെ മുട്ട, പ്യൂപ്പ, ഫംഗസ്, വൈറസ്, ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ചൂട് കൂടുന്നതുകൊണ്ട് അതിൽ നശിക്കും. ഈ മണ്ണിലുണ്ടാവുന്ന കളവിത്തുകളും നശിക്കും. കാരണം നനച്ചതുകൊണ്ട് അത് മുളച്ചു തുടങ്ങും. ഉടനെ തന്നെ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുന്ന കാരണം അത് നശിക്കും. അപ്പം കളയുടെ ശല്യവും കുറഞ്ഞു കിട്ടും. അപ്പോൾ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മണ്ണിൽ അത്രയും തന്നെ, അതായത് 1:1:1 ആണ്, അത്രയും തന്നെ ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറുമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തുല്യ അളവിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 60%, ചട്ടിയിലാണെങ്കിൽ പച്ചക്കറി നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 60% ഭാഗം മണ്ണ് ഈ മിശ്രിതം നിറച്ച് അതിൽ വിത്തുകളോ തൈകളോ നടാം. അങ്ങനെയുള്ള ഗ്രോ ബാഗുകൾ ഇവിടെ തയ്യാറാക്കി കൊടുക്കും. ഗ്രോ ബാഗുകൾ തയ്യാറാക്കി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ചട്ടി മൺചട്ടികളിൽ മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്ലാസ്സാണ് രാജ് സാറ് നമുക്ക് തന്നത്. കൃഷി ഇപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക, അതിനുള്ള ഗൈഡൻസൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം വന്നാൽ മതി. ഇത് നമ്മുടെ മേമണ്ടിക്ക് പോകുന്ന വഴിക്ക് കുറുമ്പയിലാണ് ഈ കാർഷിക നേഴ്സറി. ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു നേഴ്സറി സന്ദർശിക്കുക അല്ലേ സാറേ? ഇനി ഇതിൻ്റെ പ്രേക്ഷകരോട് എന്താ പറയുക? കുറുമ്പയിൽ കാർഷിക നേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വടകര പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം.
എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുറേ പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം. പലരും ഞങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, തൈകൾ എത്തിച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ പിന്നെ കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതുണ്ട്. ഇന്ന് കാഞ്ഞങ്ങാടുള്ള ഒരാൾ വിളിച്ചിരുന്നു, പിന്നെ തൈകൾ എങ്ങനെ ലഭിക്കും എന്നുള്ളത് ചോദിച്ചിട്ട്, എങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പഴവർഗ്ഗ തൈകളും തെങ്ങിൻ തൈകളും പിന്നെ പച്ചക്കറി വിത്തും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും, താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായി ഞങ്ങളുടെ കാർഷിക നഴ്സറി സന്ദർശിക്കുവാൻ ക്ഷണിക്കുന്നു. നമുക്ക് ഈ ഒരു കൃഷിയിൽ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളുടെ അടുക്കള തോട്ടം, അതായത് എൻ്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൽ അടുക്കളയുണ്ടാവും. ആ അടുക്കളയുണ്ടെങ്കിൽ നിർബന്ധമായി ആ അതിൻ്റെ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് അടുക്കള തോട്ടം. അപ്പോൾ ആ അങ്ങനെ അടുക്കളത്തോട്ടം നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ആ അതിൽ 365 ദിവസവും നമുക്ക് ആവശ്യമുള്ള ഇലക്കറികളും പച്ചക്കറികളും ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണത് സംവിധാനം ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്തു കൊടുക്കും. ഈ എപ്പിസോഡിലൂടെ സമാപിക്കുന്നു. ഒരു തവണയെങ്കിലും ഈ കാർഷിക നഴ്സറി നിങ്ങളൊന്ന് സന്ദർശിക്കുക. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തം നേടാനുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ് ഈ സ്ഥാപനം. നമുക്ക് നേരിടാം ഇനി വരുന്ന ഭക്ഷ്യക്ഷാമത്തെ സ്വയം പര്യാപ്തയിലൂടെ. ഈ പ്രോഗ്രാം GSV യൂട്യൂബിലും GSV FBയിലും വാട്സാപ്പിലും ലഭ്യമാണ്. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.